I am really very happy to be with you here this evening, and I would like to be brief, as brief as possible, and express എൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിന്, അല്ലെങ്കിൽ ഞാനിപ്പം ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ 24 വർഷത്തിന് മുമ്പ് ഏകദേശം 3 മണിക്കാണ് എൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നത്. അപ്പം എന്നോട് പറഞ്ഞത് DIG എന്നോട് എന്തോ സംസാരിക്കണം. ഇനി അങ്ങനെ പോയി. ഇപ്പം 24 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആദ്യം മിസ്റ്റർ കരുണാകരനായിരുന്നു ചീഫ് മിനിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ആന്റണി, പിന്നെ മിസ്റ്റർ നായനർ, ആൻഡ് ദെൻ മിസ്റ്റർ അച്യുതാനന്ദൻ, ആൻഡ് ദെൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി, ആൻഡ് നൗ ദ സിക്സ്ത് ചീഫ് മിനിസ്റ്റർ ആഫ്റ്റർ ദി അഡോപ്ഷൻ ഓഫ് ദിസ് കേസ് ഈസ് ഹാനറബിൾ പിണറായി വിജയൻ. ഇതിനിടയ്ക്ക് ഒരു വലിയ വ്യത്യാസം എനിക്ക് കാണാനും അത് പങ്കുവയ്ക്കാനും ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ചീഫ് മിനിസ്റ്ററുടെ ആ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കേസ് വാസ് ഡിഫറൻറ്റ് ഫ്രം ദി അതർ ചീഫ് മിനിസ്റ്റേഴ്സ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഈ കേസിനുള്ള നഷ്ടപരിഹാരം നെഗോഷിയേറ്റ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാം എന്ന് പുള്ളിയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇത് ഒരു കള്ളക്കേസാണ് എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ അമൻ ശ്രീവസ്തവ ഈ കേസിന് കണ്ടവാനം വിമർശിക്കപ്പെട്ടതും അറസ്റ്റ് ചെയ്തതിലാണ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മിസ്റ്റർ അമൻ ശ്രീവസ്തവ ഈ ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസറാണ്. അതിൻ്റെ അർത്ഥം എഗെയിൻ ഈ കേസ് കള്ളക്കാശാണ് എന്ന് മിസ്റ്റർ വിജയൻ ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും നടന്നിട്ടുള്ള സുപ്രീം കോടതി കേസിലും മിസ്റ്റർ വിജയൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് അവിടെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനൊന്നുമില്ല, സുപ്രീം കോടതി പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്തോളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം എനിക്ക്. പക്ഷേ ഞാൻ പറയാൻ വരുന്നത് ദിസ് ചീഫ് മിനിസ്റ്റർ ഈസ് സർട്ടൻലി ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ്, അറ്റ്ലീസ്റ്റ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് പൂർണ്ണ ബോധമുണ്ടായിരുന്നു ഇത് കള്ളക്കേസാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇറങ്ങില്ല. ഇപ്പോഴും 8 ആഴ്ചയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതിന് പകരം 3 ആഴ്ചയിൽ തന്നെ ഈ പൈസ കൊടുക്കാനും ഈ കമ്മിറ്റിക്ക് ഒരാളിനെ നോമിനേറ്റ് ചെയ്യാനും പുള്ളിക്ക് ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു 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 ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ കാണുന്നത്, ഒരു നല്ല ഒരു മനുഷ്യനെ കാണുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് 24 വർഷം ഞാൻ പോരാടി എന്ന് പറയുന്നതിന് പകരം ഇന്ന് മുതൽ ഇതിനകത്ത് എനിക്ക് ഈ ഗവൺമെൻറ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് ലെവൽ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കുള്ള ഒരു സംശയം, എല്ലാവർക്കും അറിയാമെന്നുള്ളതും സംസാരിച്ചുകൊണ്ടിരുന്നതുമായ ഒരു കാര്യം, മിസ്റ്റർ കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടി ഈ കേസ് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഗെയിം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് റെസ്പോൺസിബിൾ, അതിനെ വി കൻ ടാക്കിൾ ഇറ്റ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ മനസ്സ് പറയുന്നു അത് മാത്രമല്ല എയിം, അതിൻ്റെ കൂടെ വേറൊരു ശക്തി വന്നു. വന്നത് നമ്മൾ കണ്ടില്ല, ആ ശക്തി അവിടെ നിന്ന് പോയി, അതും നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് വിത്ത് റഷ്യ എന്തുകൊണ്ടാണ് അമേരിക്ക ബ്രേക്ക് ചെയ്യേണ്ടത്? പിന്നെ നമുക്ക് എഗൻസ്റ്റായിട്ട് എന്തുകൊണ്ടാണ് സാങ്ഷൻസ് ഇഷ്യൂ ചെയ്യേണ്ടത്? പിന്നെ ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കുറേ IB ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത്, ഡബിൾ ഏജന്റും ട്രിപ്പിൾ ഏജന്റുമായിട്ട്? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. റിസൾട്ട് ഓഫ് ദിസ് കേസ് കരുണാകരൻ താഴെ ഇറങ്ങി എന്നുള്ളത് ഒരു സൈഡ് ആണെങ്കിലും ISROയിലുള്ള ക്രയോജനിക് പ്രോഗ്രാംസ് 12 to 14 years ബാക്കിലോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. അത് ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇറ്റ് ഈസ് എ ഫാക്ട്. സോ എനിക്കുള്ള ഒരു വറി, ഒരു സ്വപ്നമായിരുന്നു എനിക്ക് ഈ ക്രയോജനിക് നമുക്കുണ്ടാക്കണം, നമ്മളൊരു സ്പേസ് പാറ ആകണം എന്നുള്ളൊരു സ്വപ്നം. അത് തകർന്നു എന്തായാലും. പക്ഷെ അതിനെ കാരണക്കാരനെ വിടരുത്, കണ്ടുപിടിക്കണം. ഞാൻ എല്ലാ പോലീസുകാരനും IB കുറ്റക്കാരനും പറയുന്നില്ല, ഒറ്റ ഒരാൾ മതി ഇത് ചെയ്യാനായിട്ട്. അവൻ ഇഫ് ഹീസ് ഇൻ ദ ടോപ്പ് പൊസിഷൻ ഹീ ക്യാൻ കൺട്രോൾ ദ ഹോൾ തിങ്.
അതുകൊണ്ട് അടുത്തു കിടക്കുന്ന ആ കമ്മിറ്റിയുടെ ആ ജോലി അത് കണ്ടുപിടിക്കാനും ബാക്കിയുള്ളവർ ആരൊക്കെയാണ് ഇതിനകത്ത് കളിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാനും അതിന് അർഹതയുള്ളവർ പനിഷ്മെന്റ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ റിക്വയർമെന്റ്. ആ റിക്വയർമെന്റ് നടത്തണമെങ്കിൽ നമ്മളെ ഈ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടും എനിക്കുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഈ 50 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ടല്ല ഞാൻ പറയുന്നത്. മിസ്റ്റർ വിജയൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് പുള്ളിയെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പുള്ളിയെ ഇത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹി നോസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് പുള്ളി പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു അപേക്ഷ കൂടെ ഉള്ളത്, ഞാൻ ഇതിനകത്ത് 24 വർഷം ഫൈറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ഫൈറ്റും ചെയ്യാതെ സൈലൻ്റായിട്ട് സഫർ ചെയ്ത കുറേ ആളുകളുണ്ട്. ഒരു 4-5 പേരുണ്ട്. ആ 2 സ്ത്രീകൾ ഫ്രം മാലി, ലാംഗ്വേജ് അറിയാതെ എന്തൊക്കെയോ കഷ്ടപ്പെട്ടു. അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ വൺ ഓഫ് ദ അക്യൂസ്ഡ് മരിച്ചുപോയി, മിസ്റ്റർ ചന്ദ്രശേഖർ. 2-ാമത്തെ അക്യൂസ്ഡ് ക്യാൻസറുമായിട്ട് കൗണ്ടിങ് ഈസ് ഡേയ്സ്. ഇനി 3-ാമത്തെ അക്യൂസ്ഡ് ഹാസ് എ പ്രോബ്ലം ആയതുകൊണ്ട് എലബറേറ്റ്. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത്, ആളുകൾക്ക് പ്രായം കൂടിയാൽ മരിക്കും, പക്ഷേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ മരിച്ചത്. അവർ സിറ്റുവേഷൻ ഇസ് പിത്തറ്റിക്, പാത്തറ്റിക്. സോ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ, അതുകൊണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും രീതിയിൽ ഹ്യൂമനിറ്റേറിയൻ കൺസിഡറേഷനിലേക്ക് അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാം എന്ന് ഉണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായി. നമ്മൾ ഇവരുടെ അടുത്ത് കാണിച്ചത് നമ്മൾ കാണിച്ച തെറ്റാണ്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു റിക്വസ്റ്റാണ്. പിന്നെ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം സ്പേസ് ഓവർ, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ ഈ പർട്ടിക്കുലർ കേസിൻ്റെ പുറത്ത് റെക്കമെൻഡേഷൻ നമ്പർ 277 ഓഫ് ദ ലാ കമ്മീഷൻ സബ്മിറ്റഡ് യെസ്റ്റർഡേ, ഇതുപോലെ കള്ള കേസിലെ ആരെങ്കിലും പോലീസുകാരന്മാർ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ഒരു ചട്ടമാകാൻ പോവാം. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലാ. അത് അച്ചീവ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇത് ഈ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ എന്നെ ഗൗരവിച്ചതിന് ഐ താങ്ക് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് മിസ്റ്റർ വിജയൻ. താങ്ക്സ് എ ലോട്ട്.